അല്ലെങ്കിൽ നമുക്ക് ആമപ്പാറ സമൂഹത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ഒരു ക്വാറിയാണിത് ശരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തേക്കണത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന പ്ലേസിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ആ പറഞ്ഞ റോപ്പ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു നോർത്തേൺ ഐലൻഡ് ബേസ് ചെയ്തിട്ടാണ് ആ അതിലെ സ്റ്റോറി മൊത്തം ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പല കാഴ്ചകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്നതൊക്കെ ഉണ്ടോ, ഈ റോക്സൊക്കെ ഒരു ചുണ്ണാമ്പുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റോക്സാണ് ഇവിടെ മൊത്തം അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ പൊളിഞ്ഞാടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇപ്പോൾ പൊളിഞ്ഞാടില്ലായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചാടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണിത് മൊത്തം. അപ്പോൾ നമ്മളിനി ഇങ്ങനെ നടന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലായിരിക്കാം, പക്ഷേ എന്നാലും നമുക്ക് കാണാം, അടിപൊളി സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി ശരിക്കും വേർത്ത് മൂന്നി. നല്ല സ്ഥലമാണ് ഇവിടെ മൊത്തം കാണാനായിട്ട്. ഒരു ചുണ്ണാമ്പ് കല്ലുകളും അങ്ങനെയെല്ലാം മൊത്തമുള്ളൊരു സ്ഥലം, ഒരു കോറി, ഒരു കോറി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ട് എൻജോയ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗെയിം ഓഫ് തോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഈ സംഭവം ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്. അതിൻ്റെ സെറ്റ് ഇട്ടേക്കുന്ന സ്ഥലമാണിത്. ഞാൻ ആദ്യത്തെ ഒരു പിക്ചറിലെ കാണിച്ചു തരാം, കണ്ടോ. ഇതാണ് ആക്ച്വൽ സംഭവം. ഈ ഒരു ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണാൻ വന്നേക്കുന്നത്. ഈ സെറ്റൊക്കെ പൊളിച്ചുകൊണ്ട് പോയി, ഇവിടെയാണ് ആ സെറ്റ് ഇട്ടായിരുന്നത്. ലാസ്റ്റ് ആ ഫൈറ്റ് സീനൊക്കെ നടന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ആ സെറ്റ് ഇട്ടായിരുന്ന സ്ഥലത്ത് കാണാം, കണ്ടോ. ഈ ലൊക്കേഷനൊക്കെ വന്ന് കണ്ടുപിടിച്ച് ഇതായി, ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ കണ്ടുപിടിച്ച് അവരെ സമ്മതിക്കണല്ലേ. മൊത്തം ചുണ്ണാമ്പ് പാറ, ചുണ്ണാമ്പ് സംതിങ് അങ്ങനെ എന്തോ ഒരു കളറിലുള്ള ഒരു ഇതാണിത്. മാർബിൾ എന്ന് പറയാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ഒരു മെറ്റീരിയലായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും ഇത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട റോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ്. നമ്മളിത് ഇവിടെ നിന്ന് ഇതാണ് ഇതിൻ്റെ കാർ പാർക്ക് വന്നത്. ഈ ഒരു കാർ പാർക്കിൽ നിന്ന് നമ്മൾ നടന്ന് റോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തിട്ട് നമ്മൾ അവിടെ എത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, അവിടെ കണ്ട ഐലൻഡുകൾ, ഫിഷർമാൻസ് കോട്ടേജുണ്ട്. ആ കോട്ടേജാണ് നമ്മൾ ആ ബ്രിഡ്ജ് കയറി ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞു വീട് കണ്ടത്. അപ്പോൾ പണ്ട് ഫിഷർമാൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോട്ടേജ് ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും കാർ പാർക്കിൽ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നടന്നിറങ്ങുന്നതാണ് ഇത്, ലാറിബെയ്ൻ ക്വാറി എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, ഇവിടെ പണ്ട് കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ മുകളിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകണം. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു മാപ്പ്. ഇനി നമുക്ക് വീണ്ടും സ്ഥലത്തിൻ്റെ കാഴ്ചകളായിട്ട് കിട്ടും. ചുറ്റും നാല് സൈഡിലും ഇങ്ങനെ പാറകൾ കൊണ്ട് ഇങ്ങനെ അടക്കി വെച്ച് പാറ വെട്ടിയെടുത്ത് കുഴിയും പറയാം. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇനി മറ്റൊരു കളർഫുൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ് സീരീസ് എന്തെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുക. ക്ലൈമാക്സ് സീൻ അടിച്ച് നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ഥലത്തിൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അങ്ങനെ അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലം മുതലേ ഈ ഫിഷർമാൻസ് റോപ്പ് റോപ്പ് ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒത്തിരി ഹിസ്റ്ററി ഉണ്ടാവും. പിന്നീട് പഴയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിലെല്ലാം ആളുകൾ കയറിയിരിക്കുന്നുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആളുകൾ ബോട്ടിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് റോപ്പ് ബ്രിഡ്ജ് കാണാനായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ക്ലിഫ്സിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും നമുക്ക് താഴെ നിന്നായതുകൊണ്ട്. അത് നമുക്കിങ്ങനെ കുറച്ച് നടന്ന് ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ക്ലൈമ്പ് ചെയ്യരുതെന്ന് പറഞ്ഞില്ല. കാരണം ഈ ഇത്രയും സ്ട്രോങ് അല്ലാത്ത റോക്സ് ആയതുകൊണ്ട് നമുക്ക് ക്ലൈമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് ഇങ്ങനെ ആ റോക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം. റോക്സ് ആണല്ലേ, ജസ്റ്റ് മാർബിൾ മാതിരി തന്നെ സ്ട്രോങ് ആണ് കാണുമ്പോൾ, പക്ഷേ അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നല്ല. കണ്ടാ, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു 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 പോലും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. പക്ഷേ നല്ല മിനുസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ. അതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകത. മൊത്തം ഇത് തന്നെയാണ് ഇതുണ്ടോ, മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു ചാടാറി, എല്ലാം ഇങ്ങനെ ഈ ക്രാക്ക് വന്ന് കിടക്കുന്ന മാതിരിയുള്ളൊരു ഫീലാണ്. രണ്ടുപേരിത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്നു.
ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. നമുക്കും പറ്റിയാൽ അതിൻ്റെ മുകളിൽ ഒരു പടച്ച് കയറാം. എങ്ങനെ അവർ കയറിയെന്ന ഐഡിയ ഇല്ല. ഇവിടെ ഈ അറ്റത്ത് പോയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നത് റിസ്ക്കാട്ടോ. വാച്ച് ടവറും അങ്ങനെയുള്ള എന്തോ ഒരു സെറ്റപ്പ് ആർന്നു പോകും. കോട്ടേജിൻ്റെ ഇങ്ങനെ ഒരു വ്യൂ കണ്ടാൽ അവിടെ കാണുന്ന ഒരു ഇതാണ് ഏറ്റവും ലുക്ക്. അറ്റത്തുനിന്നാണ് നമ്മൾ വന്നത്. ഇപ്പം പിന്നെ ഏകദേശം അവരെ എണീറ്റ് പോയായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സുഖമായിക്കോടതി. ഇമ്മോ മലയുടെ മുകളിൽ പഠിച്ചു കയറി. ഇതിപ്പോൾ പണ്ട് ഷോല സിനിമയിലൊക്കെ കാണുമാറി. ഇമ്മോ, യു റിമൈൻഡ്സ് മീ അബൌട്ട് ദ ഷോല മൂവി. ഷോല, ഷോല മൂവി, യു നോ ഗബ്ബർ സിംഗ്. കൊള്ള സങ്കേതത്തിൽ നിൽക്കുന്ന ഒരു വ്യൂ. എത്ര ഹൈറ്റിലാണെന്ന് നോക്കി. ഇത്രേ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇമ്മോ പറഞ്ഞ ആ സ്ഥലത്തേക്കിട്ട് ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. മിക്കാറും ഇത് പൊളിഞ്ഞാടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റിസ്ക്കാണ് മുകളിലിട്ട് പടച്ച് കയറുക എന്നുള്ളത്. അമ്പോ, ഈ പാറകൾക്കൊന്നും ഒരു ബലമില്ല കേട്ടോ. അതാണ് ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം. എവിടെയാണ് നമ്മൾ ആ വന്ന സ്ഥലം കണ്ട? നമുക്ക് കൂടുതൽ റെസ്ട്രിക്റ്റ് ഏരിയയിലായിട്ട് പോകണ്ട. നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ പോയി എന്തെങ്കിലും നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് നോക്കാം. അവിടെയൊക്കെ ഒത്തിരി ആ സൈഡിലായിട്ട് പോക്ക് റിസ്ക്കാണ് കേട്ടോ. എന്താ ക്ലിഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും വരുമ്പോൾ നമ്മളവിടെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അനുസരിക്കാം. കാരണം നമുക്കത് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ തോന്നാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പിന്നെ ഇവിടെയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ തന്നെയും ഒരുപാട് പേര് ഒത്തിരി കഷ്ടപ്പെടുന്നവരും നിങ്ങളൊന്ന് രക്ഷിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഓർത്ത് ബുദ്ധിമുട്ടില്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ ചിട്ടിക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് നടന്ന് ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകൾ പോയി കാണാം. ഇതിൻ്റെ താഴെ നിന്നാണ് ആളുകൾ ബോട്ടിലൊക്കെ കയറി യാത്ര ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല എക്സസൈസ് ആട്ടോ ഇവിടെ വരുവാണ്. പിള്ളേരങ്ങോട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർ ടയേർഡായി പകുതി ഇരത്തുമ്പോഴേക്ക് തിരിച്ചു വരും. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇവിടെയും ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള എന്തൊക്കെയോ എഴുതി വച്ചേക്കുന്നതാണ്. What's this? Jesus Christ! പറന്നു നടന്ന് തോറുന്ന സീഗൾസിനെ ഞാൻ കുറിച്ച് കേട്ടിട്ടുണ്ട്. പറന്നു നടന്ന് തോറുന്ന സീഗൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സീഗൾസ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ പൂപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഭാഗ്യം കൊണ്ട് എൻ്റെ കയ്യിലും ജാക്കറ്റിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ, ഇറ്റ്സ് എ നൈസ് സൈൻ.
ഓൺലി ലക്കി പീപ്പിൾ വിൽ ഗെറ്റ് ദിസ് പോപ്പ്. അല്ലോ, ആ സീഗളിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് അത് എന്റെ മേത്തേറ്റ് മാത്രം തൂറിയിട്ട് ഇമ്മൂനെ ഒഴിവാക്കി. പക്ഷെ ഇത്ര പറന്ന് നടന്നിട്ട് ഇത്ര കൃത്യമായിട്ട് എയിം ചെയ്ത് ചെയ്യുന്ന സീഗൾസിനെ സമ്മതിക്കലോട്ടോ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ വെള്ളം ഒന്നും കാണാനില്ല. അപ്പം നീ ഇതിനകത്ത് തൂക്കാം. കണ്ട, ഇങ്ങനെ പുല്ലിൽ നമ്മളിങ്ങനെ തൂക്കുക, നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം പാൻഡലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട അത്യാവശ്യം ഇങ്ങനെ ഉരയ്ക്കുക. അതിനുശേഷം എന്നിട്ട് വ്ളോഗേഴ്സിന് പൊതുവെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇതിന് ചിലപ്പോൾ വ്ളോഗേഴ്സിനെ ഇഷ്ടമായിരിക്കും, എന്നെ പോലെയുള്ള എന്തിനും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, നടക്കുന്നതിൻ്റെ ഒപ്പം ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒപ്പം ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കണം. മുകളിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും വായ അടച്ചു പിടിച്ച് നോക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വന്നതിൽ നമുക്ക് നിരാശ തോന്നേണ്ട ഒരു കാര്യമില്ല. എന്ത് ഭംഗിയാ നോക്കി, സീഗിൾസ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ സീഗിൾസ് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യാന്നൊക്കെ നോക്കണം, അറ്റാക്ക് ചെയ്യല്ല, നമ്മൾ മേത്തേറ്റ് അപ്പിടാതെയൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ മൊത്തം ഇങ്ങനെ വെളുത്ത പാറ കഷ്ണങ്ങളാണ് മൊത്തം. അക്കല്ല വരെ നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ, നല്ല ഫ്രഷ് എയറും നല്ലൊരു ആംബിയൻസ്. നമുക്കിങ്ങനെ വന്ന് വന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നോർത്ത് ഐലൻഡിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരണം. അപ്പോൾ ഈ സൈഡ് വഴി ഇങ്ങനെ നടന്നു പോയാൽ നമുക്കിതിൻ്റെ താഴെ ചെല്ലാം. താഴെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും ഈ കയാക്ക് കുച്ചിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കയാക്ക് പോകണം, നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി താഴേക്ക് പോയി നോക്കാം എന്നാണ് ഇമ്മു പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും നമ്മൾ വന്നതല്ലേ, നല്ല നല്ല കാഴ്ചകൾ ഇനിയും ഉണ്ടെങ്കിലോ. പക്ഷെ നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ നടക്കണം കേട്ടോ. നമ്മൾ തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ലൂസ് ചിപ്സൊക്കെ കിടക്കുന്നതല്ലേ. ഒന്നൊന്നര വ്യൂ ആട്ടോ. ഇവിടെ നല്ല വേലിയേറ്റ വേലിയിറക്കുന്നൊക്കെ പറഞ്ഞൊക്കെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടം വരെയൊക്കെ എനിക്ക് അങ്ങനെ വെള്ളം കയറുന്നു കേട്ടോ. ഇവിടെ കണ്ടോ എന്തോ വലിയ കമ്പി കൊച്ചു ഉണ്ടാക്കിയിരുന്നു, കോൺക്രീറ്റിൻ്റെ എന്തോ പീസൊക്കെ പൊളിഞ്ഞെടുക്കുന്നത്. ഇവിടെ ഇത്ര സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ വെള്ളം അടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ. നല്ല കാറ്റും കോളൊക്കെ എളുപ്പമായി വന്ന് നോക്കി അറിയാം. ഇതിനു വേണ്ടി ഇനി ആരും വേണ്ട, വരുമ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ പോയി ഇരിക്കാൻ തന്നെ നമുക്ക് പേടിയാവും. സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി ഇത് കാണുന്നതിലുണ്ട്. ആളുകളിങ്ങനെ ഇരിക്കുന്നു, ചെറുതായിട്ട് തിരയടിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി നമ്മൾ. ഇത്രയും നമുക്ക് ആ തിരയുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തിരാന്ന് പറയാനല്ല, എന്നാലും ചെറിയൊരോളം തള്ളുന്നൊരു സൗണ്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു സൈഡിലുള്ള പാറക്കെട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വഴികളിലൂടെ ചാടി ജമ്പ് ചെയ്ത് നമുക്ക് ഏ
വൈറ്റ് മാർബിൾ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന മാതിരി ഉള്ള കല്ലുകളാണ് കേട്ടോ ഇവിടെ മൊത്തം. ഓ, ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കല്ലുകളാട്ടെ മൊത്തം. കണ്ടോ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഇത് കാണിച്ചാൽ ഒരു ചെറിയൊരു കേവാണിത്. എൻ്റെ മുകളിലൂടെ ഒരു സീകൾ പറക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഈ സ്ഥാനത്തിന് കാണുമ്പോൾ അലർജി ആയി തുടങ്ങി. കുറച്ചുകൂടി അടുത്തിട്ട് പോയി നോക്കാം എന്തെങ്കിലും സംഭവങ്ങളുണ്ടോയെന്ന്. പിന്നെ ഈ രാജ്യത്തൊരു ഗുണം കിട്ടും, പാമ്പില്ല, അങ്ങനെ ഉപദ്രവിക്കുന്ന ജീവികളൊന്നുമില്ല. കുറച്ചു അതാ അയർലൻഡിലാടാ, ഇത് നോർത്തേൺ അയർലൻഡ് അല്ലേ. ഇനി ഇവിടെ ഉണ്ടോ? എനിവേ, റിസ്ക് എടുക്കണ്ട, എന്തായാലും ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ കയറി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പൊത്തുകളൊക്കെ കാണാം. ഇതിനകത്തൊക്കെ ഓരോരോ പക്ഷികളും ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കണേയായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ സീഗൾസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നത്. ശരിക്കൊരു വീട് മാതിരിയുള്ള ഒരു സ്ഥലമാണിത്. കണ്ടോ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടോ? ഇവിടെ നമുക്ക് ഇങ്ങനെ കയറാം. ഇവിടെ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിരുന്നു. നല്ല റൂഫുണ്ട്, നാച്ചുറലായിട്ടുള്ളൊരിത്. നമുക്കിതിൻ്റെ രണ്ട് സൈഡിൽ നോക്കാം. കണ്ടോ, ഈ സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാം. അത്യാവശ്യം നമുക്ക് ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാം, കാരണം നമ്മളൊട്ടും നനയില്ല. അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ഈ സ്ഥലം മാക്സിമം അങ്ങനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഇനി നമുക്ക് ഉടനെ താഴ്ത്തിട്ടിറങ്ങാം. താഴ്ത്തിട്ട് ഇറങ്ങിയാൽ കുറച്ച് റിസ്ക്കാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നല്ല വ്യൂ ആണ്. എന്താ എൻ്റെ പൊന്നു, ഒരു നാച്ചുറൽക്കേവ്. നല്ല മഴയൊക്കെ പെയ്യാണ് ഇവിടേക്ക് ഇരിക്കാം. ഒരു കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇതിൻ്റെ അപ്പുറത്തും ഒരു കേവ് ഉണ്ടെന്നാണ് ഇന്ന് പറയുന്നത്. അവിടെ പോയി നോക്കാം. പക്ഷേ എൻ്റെ പൊന്നൂടി അടിപൊളിട്ടോ, ഇവിടെ ഒരു കേവ്. ഇവിടെ കണ്ടോ, ചെറിയൊരു കേവ്. വെള്ളം അടിച്ച് കയറുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇത്. ചെറിയ ഗുഹകൾ പോലെ ഈ കല്ലിൽ എന്തൊക്കെയോ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതെന്ത് ബിൽഡ് ചെയ്തേക്കണമായിരുന്നു തോന്നല്ലേ. ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണ മാതിരി. അല്ലെ, ഇതിനെ നമുക്ക് ആമപ്പാറ എന്ന് വിളിക്കാം. ടർട്ടിൽ റോക്സ്, അങ്ങനെയുള്ള റോക്സൊക്കെ കാണാം നമുക്ക്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഭംഗി ഞാൻ കാണിച്ചാലേ, ഈ കല്ലുകൾക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ മിനുസമുള്ള ഈ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഇളകി പോരുമെന്ന് നമുക്ക് തോന്നും, പക്ഷേ പോരില്ല. നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത് ഇടയ്ക്ക്. കണ്ട, ഇവിടുന്നാണ് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ ബീച്ചും ഇത് കയാക്കിക്കുന്ന ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ മുഴുവൻ കിളികൾ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മൊത്തത്തിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ വന്നിരുന്ന ഇതല്ല. ഓ, തനിയൊരു ഗുഹയാട്ടോ ഇത്. ഇനി പിന്നെ അതിൽ എത്ര വ്യൂ കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ല ഇരുട്ടുണ്ട്, മാക്സിമം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ലൈറ്റായിട്ട് എനിക്കിവിടെ കിട്ടുന്നുള്ളു. കാരണം ഇതിന് അങ്ങോട്ട് നമ്മളിങ്ങനെ ഇഴഞ്ഞ് നടക്കുകയാണെങ്കിൽ നടക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, ഇവിടെയൊക്കെ കണ്ടാ ജസ്റ്റ് ക്ലിയർ ആവുന്നു. വെരി സ്കെയറി മൈ ഗോഡ്. ഇവിടെ വിൻ്റർ ടൈമിൽ വരുന്നു. വിൻ്റർ ടൈമിൽ വന്നിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ എന്താ, അങ്ങോട്ട് നല്ലൊരു പൊത്ത് കണക്കെ ഉണ്ട്. അങ്ങോട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ കയറാറുണ്ട്, ലൈറ്റൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ട, നമുക്ക് ഈ സ്ഥലങ്ങൾ ഇത്രയൊക്കെ കണ്ട്. അപ്പോൾ അത് മുകളിൽ നോക്കാൻ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. കേട്ടോ, കടലിലേട്ടുള്ളൊരു ജനലും എന്നാ വ്യൂ ആണ് നോക്കി. നമ്മൾ ആദ്യം കണ്ട ഗുഹയുടെ ഗുഹയല്ല, ശരിക്കും ഇതിൻ്റെ ഈ പാറക്കെട്ടുകൾക്ക് ഇടയ്ക്കുന്ന മറ്റു സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നടന്നു നോക്കാം ഇവിടെ എന്തെങ്കിലും മനോഹരമായിട്ടുള്ളതുണ്ടോന്ന്. എൻ്റെ പൊന്നു, അടുത്തത് അടുത്ത ഗുഹ. ഇതൊക്കെ ഈ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറി ചെറിയൊരു
ഓള് കണക്ക് അയക്കണേ കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും കേട്ടോ. കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരു കല്ല് പെടുന്ന കാണാറായിരിക്കുന്നു. നമ്മളത് ഇതിൻ്റെ ഇടയ്ക്ക് ഇക്കടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് കണ്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ നോക്കി കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഭംഗി, എന്ന രസം നോക്കി. ഓ, ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. നല്ലൊരു കോഫി ഗ്രേ വേണ്ടാവും. ഇവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കഴിച്ചൊക്കെ പകർത്ത് നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം ഇതായിട്ട് ഇതിങ്ങനെ നടന്നായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോവില്ല എന്ന് തോന്നുന്നു. അതുമാതിരി കാണാനുണ്ട് ഇങ്ങനെ. ഇതിൻ്റെ സൈഡ് കയറുന്ന ഇങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഓരോ പാറയുടെ എന്താ പറയുക, ഇതിൻ്റെ ഗ്യാപ്പുകളിലും ഇങ്ങനെ പണ്ടൊരു മുകളിലേക്ക് ഇങ്ങനെ വെള്ളം കയറി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഗുഹകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ പോയി അടിപൊളി പറഞ്ഞു. പിന്നെ ഇത് ഇവിടെ ഒരു ബോക്സ് ഇരിക്കണമുണ്ട്. വലിയ പാറ അതിൻ്റെ അടിയിൽ സ്പേസായിട്ട് അങ്ങനെ അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം ഇതിൻ്റെ താഴെ അത് ഇങ്ങനെ ഏറ്റവും താഴെ ഇറങ്ങി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, കുറേ കാഴ്ചകൾ കാണുക. പറ്റുകയാണെങ്കിൽ കുറേ നടക്കുക. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാഴ്ചകൾ കുറേ കിട്ടും. പിന്നെ നമ്മൾ ഈ റോഡ്സിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ പായൽ തെന്നും ഉണ്ടോ. യാ ഉണ്ടോ. ഇനി അങ്ങോട്ട് പോയാൽ നമ്മൾ തെന്നും. അപ്പം നമുക്ക് പയ്യെ തിരിച്ച് നടക്കാം. ഈ പായലുകളിൽ ഏതോ പായലുകളൊക്കെ നമ്മളിങ്ങനെ നമുക്ക് തിന്നാൻ നല്ല കേട്ടോ. ഇങ്ങനെ കറി വെച്ചിട്ടോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. പക്ഷേ ഇത് ഏത് തരത്തിലുള്ള പായലുകളാണ് തിരണേന്ന് അറിയില്ല. ഇനി അറിയില്ലാണ്ട് വല്ല വായലും പറിച്ചുകൊണ്ട് പോയി പണി കിട്ടണ്ട. ഓക്കെ, ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നല്ല വെളുവെളുവെന്നുള്ള പാറകളും ഇതൊക്കെയായിട്ട് ഇങ്ങനെയുള്ള സ്ഥലം. മുന്നേ എയിമുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണിപ്പോൾ. വീഡിയോ വെച്ചിട്ട് വാ കറക്റ്റാലോ കൊണ്ടുവല്ലോ. Yes, that's nice. Good aim. One more content. Yeah. എങ്ങനെ നമുക്ക് വെള്ളാരക്കല്ല് വെച്ചിട്ട് വെള്ളാരക്കല്ലിൽ എറിഞ്ഞ് വീഴ്ത്താം. ഇതിൽ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. പിന്നെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ശരിക്കും നമ്മൾ മൊസൈക്ക് ഇട്ട് വച്ചേക്കുമാരുണ്ട് ഈ കല്ലിൻ്റെ ഡിസൈൻ അല്ലാ. ശരിക്കും മൊസൈക്ക് ഇട്ട് വച്ചേക്കുമാരി പലതരത്തിലുള്ള ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടാവുന്ന കേട്ടോ. ഏയ് അടുത്തും മൊസൈക്കിൻ്റെ അതെ വേറൊരു സ്റ്റൈൽ കണ്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ ജസ്റ്റ് നല്ല ലുക്കാട്ടോ അല്ലേ. നാച്ചുറലായിട്ട് ഇത് ചെയ്യുന്ന രീതി കേട്ടോ. ഈ മൊസൈക്ക് ഫ്ലോറ് ചെയ്യുന്ന അതേ സ്റ്റൈലിലുള്ള കല്ലുകളോ. പക്ഷെ ആരും ചെയ്തേക്കണല്ല, തന്നെ ഉണ്ടാക്കണതാണ് ഇതെല്ലാം ഉണ്ടോ. പലതരത്തിലുള്ള കല്ലുകൾ വെച്ചിട്ട് ഉള്ളൊരിത്. ഇതൊക്കെ കാലക്രമേണ ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് ചാടിയിരിക്കും ഇങ്ങനെയൊക്കെ. പിന്നെ അവിടെ സാൻഡുണ്ടോ, കുറച്ച് നല്ല സാൻഡ് ഏരിയ ഉണ്ട് ഇവിടെ. നമുക്ക് ഇത്രയും നേരം ഈ കല്ലിക്കടയൊക്കെ നടന്നിട്ട് ആ പിന്നെ ഈ പാറയ്ക്കടയൊക്കെ നടക്കുകയെന്ന് പറഞ്ഞാൽ ശേല മണലിക്കട നടക്കാന്ന് പറഞ്ഞൊരു സുഖമുണ്ട്. ആ ഓണ്ടോ ഇതിലിങ്ങനെ നടക്കാൻ നമുക്ക് വെള്ളം അടിച്ചു വരുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് പോയി നോക്കാം. വേറെ നമ്മുടെ അടുത്ത് വരും വരും അപ്പോൾ നമുക്കിനി തിരിച്ച് നടക്കാം.
മറ്റൊരു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ട്രിപ്പ് മാറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലൊപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.